കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറയ ഉത്സവത്തിന് നാടൊരുങ്ങി. ചൊവ്വാഴ്ച ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിർ കയറ്റി നിറയ ഉത്സവം ആഘോഷിക്കും. ഗ്രാമക്ഷേത്രങ്ങളിൽ അതത് പ്രദേശത്തെ ജന്മകണിശന്മാർ കൽപ്പിച്ച മുഹൂർത്തങ്ങളിൽ ഓരോ ഇടങ്ങളിലും നിറയുത്സവം നടക്കും. കാർഷിക സംസ്കൃതിയുടെ ഗതകാല സ്മരണകളുമായി നിറയുത്സവത്തിന് നാടൊരുങ്ങി. ചൊവ്വാഴ്ച മുതൽ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിർ കയറ്റി നിറയുത്സവം ആഘോഷിക്കും. വട്ടപ്പലം, ആൽ, മാവ്, പ്ലാവ്, നെല്ലി, കായൽ, വെള്ളില, അരയാൽ, സൂത്രവള്ളി, പുലുവള്ളി, കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ തെങ്ങിൻ പാന്തത്തിൽ ചുറ്റിക്കെട്ടി നിറയവലമുണ്ടാക്കി അതിൽ മുഹൂർത്ത സമയത്ത് നെൽക്കതിർ ചേർത്ത് പൂജാമുറി ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ കെട്ടുകയാണ് പതിവ്. ക്ഷേത്രത്തിൽ നെൽക്കതിർക്കറ്റകളും നിറയവലവും മുഹൂർത്ത സമയത്ത് മേൽശാന്തി പൂജ ചെയ്ത ശേഷമാണ് ശ്രീകോവിലിനകത്തും മറ്റും കെട്ടുക. മേൽശാന്തി പൂജിച്ച നെൽക്കതിർ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വീടുകളിലെത്തിക്കുന്ന പതിവിലേക്ക് വീടുകളിലെ നിറയുത്സവം ചുരുങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ക്ഷേത്രത്തിൽ 85-കാരനായ തെക്കാണ്ടത്ത് കൃഷ്ണനാണ് നിറയോലത്തിനുള്ള ഇലകളും വിഭവങ്ങളും ശേഖരിക്കുന്നത്. നിറയോലം കെട്ടുന്നത് ആദ്യം വട്ടപ്പലം, അതിന് മേലെ പ്ലാവില, മാവ്, ആല്, അരയാല്, നെല്ലി, സൂത്രവള്ളി, പുലുവള്ളി, കാഞ്ഞിരം, കായലിൻ്റെ ഇല, അങ്ങനെ 11 പച്ചയിലകൾ അതിൻ വായലിൽ ചുരുട്ടി പാന്തത്തുകൊണ്ട് കെട്ടി മുഹൂർത്ത സമയത്തിന് മുന്നോടിയായി കതിരയിൽ കൊത്ത് മുഹൂർത്ത സമയത്ത് പുലുവലി പുലുവലി എന്ന് പറഞ്ഞ് എല്ലാ ദിക്കിലും നിറയോലം കെട്ടും. അത് 100-150 നിറയോലം ആവശ്യമുണ്ട്. അതിന് വേണ്ടുന്ന കതിരി ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നതയുടെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നിറയുത്സവം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.